മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട് എന്തെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു എന്നൊന്ന് നോക്കാം. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന കുമളി പ്രദേശത്ത് നിന്നും തമിഴ്നാട്ടിലേക്കുള്ള വഴിയിൽ ഇരിച്ചിൽപ്പാലം എന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാം. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വെള്ളമാണിത്. കുറച്ചു ദൂരം കൂടി പിന്നിടുമ്പോൾ നാല് ഭീമൻ പെൻസ്റ്റോക്ക് പൈപ്പുകൾ കാണാം. ഹെയർപിൻ വളവുകൾ കടന്ന് തമിഴ്നാടിന്റെ സമതല പ്രദേശത്തെത്തുമ്പോൾ ലോവർ ക്യാമ്പ് പദ്ധതി കാണാം. മുല്ലപ്പെരിയാറിലെ ജലം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി ഇവിടേക്കാണെത്തുന്നത്. ലോവർ ക്യാമ്പിൽ വൈദ്യുത ഉൽപ്പാദനമുണ്ട്. 140 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ലോവർ ക്യാമ്പിൽ നിന്നുള്ള വെള്ളം അമ്മാവരത്തെത്തുന്നു. പെരിയാർ വൈകെ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് എന്ന പേരിലുള്ള ഒരു വൈദ്യുത നിലയം ഇവിടെയുണ്ട്. 4 മെഗാവാട്ടാണ് ഇവിടുത്തെ ഉൽപാദനശേഷി. ഇവിടുത്തെ വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞ വെള്ളം 17 കനാലുകൾ വഴി തേനി, മധുര, ഡിണ്ടിഗൽ, രാമനാഥപുരം, ശിവഗംഗ എന്നീ ജില്ലകളിലെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ വെള്ളം സംഭരിക്കാനായി വിവിധ പ്രദേശങ്ങളിൽ കുളങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെ കമ്പത്തെത്തുമ്പോൾ മുതൽ മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന വൻ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഇതുകൂടാതെ സൂര്യകാന്തി അടക്കമുള്ള മറ്റ് കൃഷികളും ഈ വെള്ളം ഉപയോഗിച്ച് അവർ വിളയിക്കുന്നു. കൃഷിയിടങ്ങളിലൂടെ കടന്ന് വെള്ളം വൈഗാ നദിയിലെത്തുന്നു. അവിടെ നിന്നും മുല്ലപ്പെരിയാറിലെ ജലം മധുരയിലേക്കൊഴുകുന്നു. മധുരയിലെ കൃഷിയിടങ്ങളിലെത്തുന്നതും പെരിയാറിലെ വെള്ളം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാടിന്റെ വലിയൊരു പ്രദേശത്തിന്റെ ജീവനാഡിയാണ് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം.